ബാക്കി എല്ലാം വെളിയിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സിമെൻ്റ് ആണെങ്കിലും കമ്പിയാണെങ്കിലും ഇലക്ട്രിക് ഫിറ്റിങ്സ്, പ്ലംബിംഗ് ഫിറ്റിങ്സ്, പ്ലാസ്റ്റിക് സംഗതികൾ, ഇതെല്ലാം പുറമേ നിന്ന് വരികയാണ്. കേരളത്തിൽ നിന്ന് എടുക്കുന്നത് അനിവാര്യമായിട്ടും നമ്മുടെ പുഴകളിലെ മണലാണ്. അതിൻ്റെ ഫലമായിട്ട് പുഴകൾ വറ്റി വരളുന്നു, മണലില്ലാതാകുന്നു. വേനൽക്കാലത്ത് മാത്രം ഒഴുകുന്ന കോടകളായിട്ട് കേരളത്തിലെ പുഴകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെ മണ്ണൊലിപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. വേനൽക്കാലത്തുള്ള വരൾച്ച, കുടിവെള്ളക്ഷാമം, ആണ്ടിൽ 6 മാസവും മഴ കിട്ടുന്ന പ്രദേശത്താണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നത്. വന നശീകരണം, വനം കയ്യേറ്റം വളരെയധികം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിലും കൺവേർട്ട് ചെയ്ത വനത്തിനെ കൺവേർട്ട് ചെയ്ത് തോട്ടങ്ങളാക്കിയതിൻ്റെയും കൃഷിഭൂമിയാക്കിയതിൻ്റെയും ഫലമായിട്ടുണ്ടായിട്ടുള്ള ഡാമേജ്, അപ്പോൾ പ്രകൃതിയിൽ നമ്മൾ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ, ഈ നിർമ്മാണ മേഖലയുടെ സമ്മർദ്ദം കാരണം ഭൂമിയുടെ വില വണം വിട്ടതുപോലെ ഉയരുകയാണ്. ഈ ഭൂമിയുടെ വില ഉയരുന്നത് കാരണം ഒരു തരത്തിലുള്ള ഉത്പാദന പ്രവർത്തനവും മുതലാകാത്ത അവസ്ഥയാണ്. ഈ നെൽപ്പാടം നികത്തി വിൽക്കാനുള്ള കാരണം എല്ലാവർക്കും അറിയാം. നെൽപ്പാടുമായിട്ട് കിടന്നാൽ വലിയ വില കിട്ടില്ല. ഒന്ന് നികത്തി കരഭൂമിയാക്കിയിട്ട് വിൽക്കുകയാണ് എങ്കിൽ സെന്റിന് 100,000 കുറഞ്ഞുള്ള ഭൂമി വില വളരെ അപൂർവമാണ്. കേരളത്തിൽ ഒരുമാതിരി റോഡ് ആക്സസ് ഉള്ള സ്ഥലത്തല്ല, അതിനേക്കാളും വളരെ വളരെ ഉയർന്നുകൊണ്ടിരിക്കും. ആ വിലയ്ക്ക് ഒരു കൃഷിയും മുതലാവില്ല. കഞ്ചാവ് കൃഷിയുടെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്, ബാക്കി ഒരു കൃഷിയും മുതലാവില്ല. പിന്നെ ആളുകളോട് പാടം ധരിച്ചിരുന്നത് നെൽകൃഷി ചെയ്യണം എന്നൊക്കെ ആഹ്വാനം ചെയ്യാമെന്നുള്ളതല്ലാതെ ആഹ്വാനം ചെയ്യുന്നവരൊക്കെ മിക്കവാറും മറ്റു വിധത്തിൽ വരുമാനമുള്ളവരാണ്. കൃഷിക്കാരുടെയൊക്കെ ലക്ഷ്യം അവരുടെ മക്കളെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ച് കൃഷിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യവസായങ്ങളും മുതലാവില്ല. അതുകൊണ്ടാണ് ഏറ്റവും ലാഭം ഉണ്ടാക്കുന്ന IT ഇൻഡസ്ട്രി പോലും ആവശ്യപ്പെടുന്നത് ഗവൺമെന്റ് സ്മാർട്ട് സിറ്റിയോ എന്തെങ്കിലും പേരിലൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് സ്ഥലം തരണം, ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന്. അല്ലാതെ കമേഴ്സ്യൽ മാർക്കറ്റ് വിലയ്ക്ക് ഭൂമി വാങ്ങിയിട്ട് IT ഇൻഡസ്ട്രി നടത്തിയാൽ പോലും മുതലാവില്ല. അപ്പൊ അത് ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്നവർ ആവശ്യപ്പെടുന്നത് ആ ചിലവൊക്കെ ഗവൺമെന്റ് വഹിച്ചിട്ട് ഞങ്ങൾക്ക് കെട്ടിടം കെട്ടിയും തന്നാൽ മതി, അല്ലെങ്കിൽ സ്ഥലം തന്നാൽ മതി, ഞങ്ങൾ കെട്ടിടം. ഇത്തരത്തിൽ ഭൂമിയുടെ വില വർദ്ധിക്കുന്നത് സ്പെക്കുലേഷന്റെ ഫലമായിട്ട് കൂടെ ആവശ്യക്കാർ വർദ്ധിക്കുന്നതുകൊണ്ടല്ല. ഇപ്പൊ കേരളത്തിലെ നമുക്കറിയാം, ഈ ഭൂമിയുടെ ട്രാൻസാക്ഷൻ എല്ലാം നടക്കുന്നത് കരാറെഴുതുന്നത് എനിക്കോ ഞാൻ നിർദ്ദേശിക്കുന്നയാളിനോ ഇന്ന വിലയ്ക്ക് ഭൂമി വിറ്റോളാം എന്ന് പറഞ്ഞാണ്. സെന്റിന് 100,000 രൂപയ്ക്ക് വിറ്റോളാം എന്ന് പറഞ്ഞ് ഞാൻ കരാറെഴുതുന്നു. ഞാനത് അതിന്റെ ആധാരം രജിസ്റ്റർ ചെയ്യില്ല. ഞാൻ ഇതിന് വാങ്ങാൻ ഒരാളെ കണ്ടെത്തി അയാൾക്ക് വേണ്ടിയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ സെന്റിന് 100,000 എന്നുള്ളത് 2 ലക്ഷം ആയാലും എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ 300,000 ആളെ കണ്ടുപിടിക്കണമെന്ന് കരുതുന്നു. 300,000 കരാർ എഴുതുന്നെങ്കിൽ 400,000 ആളെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ സ്പെക്കുലേറ്റേഴ്സിന് ഭൂമിയുടെ വില എത്ര കൂടിയാലും വെള്ളം പൊങ്ങിയാൽ അതിന് മേലെ തോണി എന്ന് പറയുന്ന പോലെയാണ് അവരുടെ കാര്യം. ഭൂമിയുടെ വില കൂടുന്നത് അവരുടെ മാർജിൻ കൂടുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് അതിനകത്ത് നഷ്ടം വരുന്നു. അതേസമയത്ത് യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് അത് വ്യവസായത്തിനാണെങ്കിലും വീട് വെക്കാനാണെങ്കിലും, ഇപ്പൊ വലിയ വിലയ്ക്കൊക്കെ വാങ്ങിയിട്ട് വരുന്നത് വീട് വെക്കാൻ സ്ഥലം അന്വേഷിക്കുന്നു, അവർക്കാണ് ഇത് താങ്ങാനാകാത്ത അവസ്ഥ വരുന്നത്. ഇപ്പോൾ ഭൂമിയുടെ വില ഇത്തരത്തിൽ വർദ്ധിക്കുന്നത് എല്ലാവിധത്തിലുള്ള ഉത്പാദന പ്രവർത്തനങ്ങളും അസാധ്യമാക്കുന്ന ഒരവസ്ഥയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിയുടെ മേലുള്ള സ്പെക്കുലേഷൻ അവസാനിപ്പിക്കണം. ഭൂമിയെ ഒരു ഊഹക്കച്ചവടത്തിലുള്ള വസ്തുവാക്കുന്നതിന് പകരം അതിനെ ഒരു നിർമ്മാണ വസ്തുവായിട്ട്, അതിനെ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനായിട്ട് കാണുന്ന, അതൊരു മുതലാളിത്ത കാഴ്ചപ്പാടാണ് വാസ്തവത്തിൽ, അതുപോലും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് ഭൂമിയുടെ രംഗത്ത്. അതുപോലെ സാംസ്കാരിക രംഗത്താണെങ്കിൽ ഇന്ത്യയിലെ 1-ാം സ്ഥാനം, കേരളത്തിലെ പല കാര്യങ്ങളിലുള്ളതിൽ 1, ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം. പ്രതിശീർഷ മദ്യ ഉപയോഗത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്താണ്. മദ്യം ഉപയോഗിക്കുന്നു എന്നുള്ളതിനേക്കാളും വാസ്തവത്തിൽ മലയാളിക്ക് കുടിക്കാൻ അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷെ മദ്യം ഉപയോഗിക്കുന്ന വേറെ ഒരുപാട് സമൂഹങ്ങളുണ്ട്. അവിടെ ഒന്നും ഇല്ലാത്ത പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കുടിച്ചാൽ വയറ്റിൽ കിടക്കണം എന്നുള്ളത് മലയാളത്തിലെ ഒരു പഴയ ചൊല്ലാണെങ്കിലും അത് പാലിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. കുടിച്ചാൽ 4 പേർ അറിയണമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കുന്ന എന്നുള്ള മട്ടിലാണ് മലയാളികൾ. സന്ധ്യയായി കഴിഞ്ഞാൽ, സന്ധ്യയാണെന്നുണ്ടല്ല, നേരം എടുത്താൽ പോലും പല സമയത്ത് പോലും അതിന്റെ പ്രശ്നങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന ഗതാഗത അപകടങ്ങൾ, ട്രാഫിക് ആക്സിഡൻറ്റ്സ്, ക്രിമിനൽ കുറ്റങ്ങള്, പിന്നെ കള്ളുകുടിച്ചാൽ പിന്നെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് എന്നുള്ള ഒരു വ്യാഖ്യാനം, അതിൻ്റെ അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ധാരാളം പത്രങ്ങളിൽ
വായിക്കുന്ന സ്ത്രീ പീഡനങ്ങൾ, പെൺവാണിഭങ്ങൾ, സ്ത്രീ എന്ന് പറയുന്നത് ശരിയല്ല, കുഞ്ഞുങ്ങൾ, ശിശു പീഡനം എന്ന് തന്നെ പറയണം, ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും അറയ്ക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മുടെ പത്രങ്ങളിൽ വരുന്നത്. അത് പിന്നെ വേറൊരു ഭാഗം ഞെട്ടിക്കുന്നത് എന്ന് പറയുന്നത് വീടുകളിലാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതെന്നുള്ളത്. കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ സുരക്ഷയില്ലാത്ത ഒരവസ്ഥ, ഇതെല്ലാം വളരെ വർദ്ധിച്ചു വരുന്ന ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ ഫലങ്ങളാണ്. ഉപഭോഗ സംസ്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാറുണ്ട്, വീടുണ്ട്, ഫോണുണ്ട് എന്നുള്ളതല്ല, നിങ്ങളെ സാധനങ്ങൾ വാങ്ങിക്കുന്നു എന്നുള്ളതല്ല ഉപഭോഗ സംസ്കാരം. ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്നത് ഒരു മനോനിലയാണ്. എന്തും ഉപയോഗിക്കാനുള്ളതാണ്, എന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഉപയോഗിച്ച് വലിച്ചെറിയുക. നേരത്തെ നമ്മുടെ പ്രകൃതിയുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് ചണ്ടിയാക്കി കളയുക എന്ന് പറഞ്ഞതിന്റെ ഒരു മൈക്രോക്കോസമാണ്. വ്യക്തിപരമായ തരത്തില് എല്ലാ സംഗതികളും എല്ലാ ആളുകളും എന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരാളിനെ പരിചയപ്പെടുമ്പോഴേ ആലോചിക്കുന്നത് ഇയാളെ എങ്ങനെ മുതലാക്കാം, ഇയാൾ കോൺടാക്ട് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് എന്ത് എനിക്ക് നേടാൻ കഴിയും എന്നുള്ളതാണ് വ്യക്തിബന്ധങ്ങൾക്ക് പോലും അടിസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ആവശ്യമില്ല. അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു നിയമം പാസാക്കേണ്ടി വന്ന് വയസ്സായ അച്ഛനെ അമ്മയെ നോക്കിയില്ലെങ്കിൽ കേസെടുക്കുന്നുള്ളതാണ്. ഇതൊക്കെ നിയമം മൂലം നടപ്പാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളുടെ യഥാർത്ഥ അവസ്ഥയാണ്. വാസ്തവത്തിൽ അച്ഛനെ അമ്മയും വയസ്സാകുമ്പോൾ ഇറക്കി വിട്ടാൽ പോലീസ് കേസെടുക്കേണ്ട അവസ്ഥ. പോലീസിന്റെ മേൽനോട്ടത്തിൽ അച്ഛനെ അമ്മയും നോക്കുകയാണെങ്കിൽ എന്തൊരു നോട്ടമായിരിക്കും. അത് ഞാൻ ഒട്ടും എക്സാജറേറ്റ് ചെയ്യട്ടോ, സുധമാൻ ടീച്ചർ നടത്തുന്ന അഭയില് ഇതുപോലെ എത്ര എത്ര കഥകളാണ്. പ്രായമായ അവരുടെ ഉപയോഗം കഴിഞ്ഞു, ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ മാറുക, അടുത്ത മോഡൽ വാങ്ങാന്നുള്ളതാണ് നമ്മുടെ രീതി. അടുത്ത മോഡൽ ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് അവരെ ഇനി സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മനോഭാവം എല്ലാം ഉപയോഗിക്കപ്പെടാനുള്ളതാണ്, ഒരു ഇൻസ്ട്രുമെന്റൽ അപ്രോച്ച് എന്നുള്ളത്. അതുപോലെ എന്തും വില കൊടുത്ത് വാങ്ങാൻ കഴിയും എന്നുള്ള ഒരു അഹങ്കാരം, കയ്യിൽ കാശുണ്ടായാൽ മതി എന്തും വാങ്ങാൻ കഴിയും, മനുഷ്യ ബന്ധങ്ങളെ പോലും വിലയ്ക്ക് വാങ്ങാവുന്ന ഒരു അവസ്ഥ. പത്മശ്രീ വിലയ്ക്ക് വാങ്ങുന്നതാണ് ഇപ്പൊ സിനിമയായത്, വേറെ എന്തെല്ലാം എന്തും വിലയ്ക്ക് വാങ്ങാമെന്നുള്ള അവസ്ഥയല്ലേ വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഡിഗ്രി PhD കാശ് കൊടുത്താൽ കിട്ടും, തേസിസ് കാശ് കൊടുത്താൽ എഴുതി കൊടുക്കാൻ ആളുകൾ ഇരിക്കുന്നു. ഡോക്ടറാകണമോ എഞ്ചിനീയർ ആകണമോ പണ്ഡിതനാകണമോ എന്ത് വേണമെങ്കിലും കാശ് കൊടുത്താൽ വാങ്ങാൻ കഴിയും, വാങ്ങാൻ കഴിയണം എന്നുള്ള ഒരു മനോഭാവം, ഇതെല്ലാം ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുപോലെ വസ്തുക്കളുടെ ഉപയോഗ മൂല്യത്തെക്കാൾ കൂടുതൽ അതിന്റെ പൊങ്ങച്ച മൂല്യത്തിന് വില കൊടുക്കുന്നത്. ഇപ്പൊ എനിക്ക് ഒരു കാറുണ്ടായെന്ന് പറഞ്ഞാൽ കാര്യമായില്ല, അത് ലേറ്റസ്റ്റ് മോഡലാണ്. എന്ത് ഇപ്പൊ അടുത്ത കാലത്തെ എറണാകുളത്തുള്ള ഒരു ക്ലബിന്റെ ഒരു പരസ്യം കാണുകയുണ്ടായി, ആ ക്ലബിൽ അംഗത്വം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കാറുണ്ടായാൽ പോരാ, അത് മാരുതി ST കുറഞ്ഞത് അതെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അഡ്മിഷൻ അവിടെ പ്രവേശനം കിട്ടുള്ളൂ. അതിനേക്കാൾ താഴ്ന്ന കാറാണെങ്കിൽ അലവരാജികൾക്കൊന്നും പ്രവേശനം ഇല്ലാതെ ഇരിക്കുന്നത് പോലെയാണ്. മാരുതി 800 കാർക്കോ അല്ലെങ്കിൽ ഇൻഡിക്കാർക്കോ ഒന്നും അവിടെ പ്രവേശനമില്ല, മിനിമം ST. അപ്പൊ അത്തരത്തില് കാറ് അല്ലെങ്കിൽ വാഹനം എന്നുള്ളത് ഗതാഗതത്തിനുള്ള ഒരു സംഗതിയാണെന്നുള്ളതിന് പകരം അത് പൊങ്ങച്ചം കാണിക്കാനുള്ള ആഡംബരത്തിനുള്ള പ്രദർശനാത്മകമായിട്ടുള്ള സംഗതി. പണ്ട് നമ്മുടെ ടെലിവിഷനിൽ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഈടെയായിട്ടത് കാണുന്നില്ല, അഹങ്കാരം അസൂയ എന്ന് പറയുന്നതൊക്കെ ദുർഗുണങ്ങളാണെന്നാണ് നമ്മളൊക്കെ പഠിച്ചിരുന്നത്. പക്ഷെ അഹങ്കാരവും അസൂയയുമാണ് ഇപ്പോഴത്തെ വികസനത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളായിട്ട് ഉള്ളത്. നിങ്ങൾക്ക് ഒരു പൊസഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അഹങ്കാരം തോന്നുക, അത് നാലുപേരെ കാണിച്ച് അവരുടെ മനസ്സിൽ അസൂയ ഉണ്ടാക്കുക, അങ്ങനെ അവരും പോയിട്ട് ഈ സാധനം വാങ്ങാൻ പോകും. അങ്ങനെയാണ് ഇതിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നത്. അങ്ങനെ അപ്പൊ ഡിമാൻഡ് വർദ്ധിക്കുന്നത്, പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതും സാമ്പത്തിക വ്യവസ്ഥ വികസിക്കുന്നതുമെല്ലാം ഈ ഓണേഴ്സിന്റെ അഹങ്കാരത്തിലും ഇല്ലാത്തവരുടെ അസൂയയിലുമാണ് എന്നുള്ള ഒരു സമീപനം. അത് അതിന് അന്ത്യമില്ല. മറ്റത് ഇപ്പൊ ആഹാരം നമുക്ക് വയറുനിറയുന്നവരെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, പക്ഷെ നിങ്ങൾ കഴിക്കുന്നത് വയറുനിറയ്ക്കാനല്ല, അതിന് ഒരു ഏറ്റവും വില കൂടിയ ആഹാരമാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് എന്താണ്, ഫോയിഗ്ര ആണ് അല്ലെങ്കിൽ അങ്ങനെ, അതിന് എത്ര വില കൂടുന്നു അത്രയും നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ കാര്യത്തിൽ, നിങ്ങൾ പണിയുന്ന വീടിന്റെ കാര്യത്തിൽ, ബാക്കിയുള്ളവരുടെ മനസ്സിൽ അസൂയ ഉണ്ടാക്കലാണ് എന്റെ ഉപഭോഗത്തിന്റെ ലക്ഷ്യമെങ്കിൽ അത് ഉപഭോഗ സംസ്കാരമാണ്. അല്ലാതെ കാറുണ്ടാകുന്നതോ വീടുണ്ടാകുന്നതോ മൊബൈൽ ഉണ്ടാകുന്നതോ അല്ല ഉപഭോഗ സംസ്കാരം. ആ ഉപഭോഗ വസ്തുക്കളോടുള്ള നമ്മുടെ മനോഭാവം, ഇതിനെ മാറ്റുന്നതിനുള്ള വളരെ വലിയൊരു ശ്രമമാണ് ഈ അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിങ്ങിലൂടെ നടത്തുന്നത്. ഏറ്റവും ദൗർഭാഗ്യം എന്നുള്ള സംഗതി, നമ്മുടെയൊക്കെ വിചാരം
കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളൊക്കെ ഐ ഐ ടികളിലാണ് പോകുന്നത്. ഐ ഐ ടി ചെല്ലുന്ന ഏറ്റവും മിടുക്കന്മാരത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നത്? അവർ ഏതായാലും എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അവർ പോകുന്നത് അത് കഴിഞ്ഞ് എം ബി എ കാണും. എം ബി എ കഴിഞ്ഞാൽ എന്താണ്? എന്തും വിറ്റു കൊടുക്കപ്പെടുന്നുള്ള മാനേജ് ചെയ്യപ്പെടുക മാർക്കറ്റിംഗിലേക്കാണ്. മാർക്കറ്റിംഗിൽ തന്നെ മാർക്കറ്റിങ്ങിനെ ഒരു വസ്തു ഉത്പാദനത്തിൽ പ്രവർത്തിക്കുന്ന വാസ്തവത്തിൽ രണ്ടാം ഘടകമാണുള്ളത്. ആ ഡിമാൻഡ് ക്രിയേഷനാണ് ഏറ്റവും മിടുക്കന്മാർ. അഡ്വർടൈസ്മെന്റ് ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കുക, അവിടെയാണ് ഏറ്റവും ക്രിയേറ്റീവ് മൈൻഡ്സ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോസ്പെക്ട്സും പെട്ടെന്ന് മുകളിലേക്ക് പോകാൻ കഴിയുന്നു. അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ആ മേഖലയിലുള്ളത്. അപ്പൊ സമൂഹത്തിലെ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ ഈ തരത്തിൽ അന്തമില്ലാത്ത ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയും ബാക്കിയുള്ളവരെ ആ ഡിമാൻഡിനനുസരിച്ച് ഉത്പാദനം നടത്തി കൊടുക്കുകയും ചെയ്യുന്ന, പൊതുവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് മേഖലയുടെ ജോലി എന്ന് പറയുന്നത് ഈ വലിയവരും ഉണ്ടാക്കുന്ന ഡിമാൻഡിനനുസരിച്ച് സാധനം ഉണ്ടാക്കി കൊടുക്കാവുന്ന. ഡിമാൻഡ് ഉണ്ടാക്കുക എന്നുള്ളത് വലിയ ക്രിയേറ്റീവായിട്ടുള്ള, അവിടെയാണ് ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള എഞ്ചിനീയർമാർ പോകുന്നത്. ഐ ഐ ടി ഗ്രാജുവേറ്റ്സ് റിസർച്ചിന് പോകുന്നവരോ പുതിയ പ്രോഡക്ട്സിന്റെ ഡെവലപ്മെന്റ് വർക്ക് ചെയ്യുന്നവരൊക്കെ താരതമ്യേന കുറവാണ്. കൂടുതലും എം ബി എക്കാണ് ഇപ്പോൾ പോകുന്നത്. മുമ്പൊക്കെ ഇന്ത്യയിലെ ഐ ഐ ടിയിൽ നിന്ന് ഏറ്റവും മിടുക്കന്മാർ അമേരിക്കയിലാണ് പോയത്. അമേരിക്കയിൽ പോയാൽ അവർ പല യൂണിവേഴ്സിറ്റികളും പോകുന്നു, എം എസ് എടുക്കുന്നു, പി എച്ച് ഡി എടുക്കുന്നു. അവർ അമേരിക്കയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ എഞ്ചിനീയർമാരായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഇപ്പോ അവര് എഞ്ചിനീയറിംഗിലല്ല, ഒന്നുകിൽ ഐ ടി മേഖലയിൽ, അതല്ലെങ്കിൽ മാർക്കറ്റിംഗ്, ഫിനാൻസ്. ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഫിനാൻസ് മാനേജ്മെന്റിലാണ് പോകുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള, അത് ആണ് നമ്മളൊരു ആദർശമായിട്ട് കാണുന്നത്. ഇതെല്ലാം കേരളത്തിലെ വികസനത്തിന്റെ അപകടകരമായ സൂചനകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിനൊരു സ്ഥായിത്വമില്ല. ഈ പറഞ്ഞ പോലെ 50,000 crore വരുന്ന ഗൾഫ് റെമിറ്റൻസിന്റെ പച്ചപ്പിലാണ് കേരളത്തിലെ സേവന മേഖലകൾ മുഴുവനും നിലനിൽക്കുന്നത്. അത് ഈ നമ്മുടെ പരമ്പരാഗതമായിട്ട് സേവന മേഖലകളായിട്ട് കരുതിയിരുന്ന വിദ്യാഭ്യാസം, ആരോഗ്യ സേവനം മുതലായവയെല്ലാം കച്ചവടവത്കരിക്കുന്നതിനും അതിനെയും ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമാക്കുന്നതിനുമാണ് എത്തിയിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ പരിസ്ഥിതിയിലേക്കുന്ന ഏൽപ്പിക്കുന്ന ആഘാതം കേരളത്തിന്റെ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും നമ്മുടെ കേരളത്തിന്റെ മനോഹാരിതയുടെ അടിസ്ഥാനമായിരുന്ന നമ്മുടെ കായലുകള്, പുഴകള്, കായലുകൾ മിക്ക കേരളത്തിന്റെ കായലുകളുടെ വിസ്തൃതിയെ പറ്റി പഠിച്ചിട്ടുള്ളവർ പറയുന്നത് കേരളത്തിന്റെ കായലിന്റെ വിസ്തൃതി കഴിഞ്ഞ 50 വർഷങ്ങൾക്ക് 3-ൽ1 കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കായൽ നികത്തി ആണ് വികസനം ഇപ്പോൾ വരുന്നത്. വികസിക്കാൻ ഈ ബാക്കി സ്ഥലം അവിടെയാണ് നിൽക്കുന്നത്. ആ കായലുകളെ നികത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ, ഇതെല്ലാം സ്ഥായിത്വമുള്ള വികസനം. അതായത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച സൗകര്യങ്ങൾ നമ്മുടെ അടുത്ത തലമുറകൾക്കും കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും എല്ലാം ലഭ്യമാകണം എന്ന് വിചാരിക്കുന്നവരെ അലോസരപ്പെടുത്തുക. അതിലെ ഏറ്റവും അടിസ്ഥാനമായിട്ട് സംഗതിയാണ് ഊർജത്തിന്റെ കാര്യം. ഊർജം നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പൊ ഈ സാഹിത്യത്തെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ട് വരുന്നത് വിഭവങ്ങളുടെ ലഭ്യതയാണ്. ആദ്യം വരുന്നത് വിഭവങ്ങൾ തീർന്നു പോകും എന്നുള്ളതിന്റെ പ്രശ്നം, അത് ആ കോണ്ടെക്സ്റ്റിലാണ് ഊർജം വരുന്നത്. രണ്ടാമത് വരുന്നത് ഈ വിഭവങ്ങളുടെ സംസ്കരണത്തിലൂടെ, ഊർജത്തിന്റെ രൂപമാറ്റത്തിലൂടെ, വൈദ്യുതി ഉൽപ്പാദനത്തിലൂടെയും ഊർജം ഉപയോഗിച്ച് ഗതാഗത സംവിധാനങ്ങൾ നടത്തുന്നതിലൂടെയും പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ, അതും ഇപ്പോൾ നമുക്ക് ഒട്ടും അവഗണിക്കാനാവാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങും കാലാവസ്ഥാ മാറ്റത്തെ പറ്റിയുള്ള, ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള ഉത്കണ്ഠ, ഇത് തന്നെയുമല്ല അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുള്ള പല ലക്ഷണങ്ങളും കാണിക്കുന്നത് അതിന്റെ ആഘാതം അനുഭവപ്പെട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ കാലാവസ്ഥയുടെ ഒരു അൺപ്രെഡിക്റ്റബിലിറ്റി, അമേരിക്കയിലെ ഈ കഴിഞ്ഞ സീസണിൽ സാധാരണ ഇവിടെ ഉണ്ടാകുന്ന ഹരിക്കെയിനുകളുടെ 100 ഇരട്ടി ഹരിക്കെയിനാണ്, ചെറിയ ഹരിയ ഹരിക്കെയിനുകളാണ് ഉണ്ടായത്. അത് ചിലതൊക്കെ വളരെയധികം നാശങ്ങൾ ഉണ്ടാക്കിയതുമാണ്. അപ്പൊ ഈ ഹരിക്കെയിൻസ് ഉണ്ടാകുന്നത് ഞാൻ ഊർജത്തിന്റെ വളരെ ചുരുക്കി പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. കേരളത്തിന് ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ ശേഖരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഗുണമാണ്, നമുക്ക് ആ മേഖലയിൽ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് കുറവാണ്.
ആഗോള അടിസ്ഥാനത്തിലുള്ളവർക്കാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് സോളാർ എനർജി പല ലോകത്തെ പ്രധാനപ്പെട്ട സോളാർ എനർജി കമ്പനികൾ പലതിനെയും ഫോൺ ചെയ്യുന്നത് ഓയിൽ കമ്പനികൾ